ഇന്നൊരു ചെറിയ നോമ്പുതുറ വിശേഷങ്ങളാണ്. നല്ല മട്ടൻ്റെ ബ്രെയിനും പോത്തും കാലും പിന്നെ അടിപൊളി മീൻ, മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ തുള്ളിച്ചതൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് തന്നെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് സാഫ്രോൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. വൈകുന്നേരം നോമ്പുതുറയുടെ നല്ല തിരക്കുണ്ട്, എല്ലാ സ്പേസും ഫില്ലാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റി സ്നാക്സും പിന്നെ നമ്മൾ സാധാരണ കാണുന്ന കുറച്ച് സ്നാക്സും കട്ട് ഫ്രൂട്ട്സും പിന്നെ നല്ലൊരു തരിക്കഞ്ഞ് കുടിച്ചു കേട്ടോ. അവിടെ നിന്ന് കുറേ കാലത്തിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരിക്കഞ്ഞിയും പിന്നെ കുറച്ച് വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മുടെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു റഷ്യൻ സാലഡ് കൂടെ അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ താരത്തിലേക്ക് എത്തിയേക്കാണ്. ഇതാണ് അവിടുത്തെ പോത്തും കാല കേട്ടോ. പോത്തും കാല എവിടെയാണ് കിട്ടുക എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ കോഴിക്കോട് നല്ലൊരു പോത്തും കാല കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സാഫ്രോൺ എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നേ. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മസാലയാണ്. കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയൊക്കെ അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അങ്ങനെ കൂട്ടിയ പൊറോട്ടയുടെ കൂടെ കഴിച്ചപ്പോൾ കിട്ടിയ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അവിടെ പോയി തന്നെ ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കഴിച്ച ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന മട്ടൻ്റെ ഐറ്റമാണ്. ഇത് മട്ടൻ്റെ ബ്രെയിൻ ആണ് കേട്ടോ. ഒരു രക്ഷയുണ്ടായില്ല. കുരുമുളകൊക്കെ അങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയണം. പിന്നെ നോക്കുകയാണെങ്കിൽ മീൻ തുള്ളിച്ചത് എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് മീൻ തുള്ളിച്ചത് എന്ന് പേര് വരുന്നതെന്നാണ് അവിടുത്തെ ഷെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ അടിപൊളി വേറൊരു ഐറ്റം കൂടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരാണ് ചിക്കൻ പാട്ടിയാലേട്ടാ. മൂന്ന് വെറൈറ്റി ഗ്രേവികളിൽ മുകളിലൊരു ഓംലേറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ചിക്കൻ പാട്ടിയാല എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. ബൈ.